ഹായ് ഫ്രണ്ട്സ്, ടെക് ഡോപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രാഫ്റ്റിങ്ങിനും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീൻ എങ്ങനെ നിർമ്മിക്കാവുന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വെറും 100 രൂപ ചിലവ് നമുക്കൊരു ഡ്രില്ലിംഗ് മെഷീൻ നിർമ്മിക്കാം. അതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണിൽ അമർത്തി തുടർന്ന് വരുന്ന ബെല്ലൈക്കണിലും അമർത്തുക. അതിനെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു 32 mm PVC പൈപ്പിൻ്റെ ഒരു കഷ്ണം. ഇനി അതേ പൈപ്പിൻ്റെ തന്നെ ഒരു 32 mm ഒരു ഇനി ബെൻഡ്, ഞാനിവിടെ ബെൻഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എൽബോ ആണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, എൽബോ ചൂസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ സെയിം സൈസിൽ തന്നെ 2 and 2 gap. പിന്നീട് നമുക്ക് വേണ്ട ഒരു 12 volt DC മോട്ടർ അഥവാ മിനി മോട്ടറ്, പിന്നെ ഒരു സ്വിച്ച്, പിന്നീട് നമുക്ക് വേണ്ട ഒരു ഡ്രിൽ ബിറ്റ്, പിന്നെ വേണ്ട നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രൂ ആണ്. നമ്മുടെ മിനി മോട്ടറും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രിൽ ബിറ്റും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ചൂസ് എടുത്തിട്ടുള്ളത് നമ്മുടെ പഴയ പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ ബാക്കിലുണ്ടാകുന്ന ഒരു സ്ക്രൂ ആണ് ഇത് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് നിൽക്കുകയാണ്, ഇതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വയറ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 12 volt അഡാപ്റ്ററാണ്. നമ്മുടെ അഡാപ്റ്ററിൽ നിന്നും പവർ എടുക്കാൻ വേണ്ടിയിട്ടൊരു സോക്കറ്റ് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു അടപ്പാണ്. ഇത് ഞാനിവിടെ ഹാർപിക്കിൻ്റെ ക്യാപ്പാണ് യൂസ് ചെയ്തിട്ടുള്ള ഹാർപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് മേക്കിങ്ങിലേക്ക് കടക്കാം. അത് നമ്മുടെ കയ്യിലുള്ള 32 mm PVC പൈപ്പ് എടുക്കുക. അതിൻ്റെ ഒരൊറ്റത്തായിട്ട് നമ്മുടെ കയ്യിലുള്ള ബെൻഡ് കണക്ട് ചെയ്യുക. ബെൻഡ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രില്ലറിൻ്റെ മുൻഭാഗത്തേക്കായിട്ട് എത്രയാണോ ലെങ്ത് വേണ്ടത്, ഞാനിവിടെ ഒരു ഇത്രയും ലെങ്ത് എടുക്കുന്നു. ഇനി ജസ്റ്റ് നമ്മളിവിടെ മാർക്ക് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അതവിടെ ആക്സൻ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പോർഷൻ എടുത്തിട്ട് നമ്മുടെ ബെൻഡിൻ്റെ മറ്റേ സൈഡിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. നമ്മളിവിടെ ബെൻഡ് യൂസ് ചെയ്യുമ്പോൾ എൻഡ് ഗ്യാപ്പ് കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രം ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക, അവിടെ കട്ട് ചെയ്യുക. അഥവാ നിങ്ങൾ എൽബോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ലെങ്ത് കൂടുതൽ വേണ്ടി വരും. ഞാനിവിടെ ബെൻഡ് യൂസ് ചെയ്തുകൊണ്ട് ലേശം ആ ക്യാപ്പ് കണക്ട് ചെയ്യാനുള്ള ഭാഗം മാത്രം, സ്പേസ് മാത്രം മതി നമുക്കവിടെ. ജസ്റ്റ് അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ കയ്യിലുള്ള എൻഡ് ഗ്യാപ്പുകൾ, 2 end gaps ഉണ്ട്. ആ എൻഡ് ഗ്യാപ്പിൽ ഒരു എൻഡ് ഗ്യാപ്പ് എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹോൾ എടുക്കുക. ഇനി നമ്മുടെ കയ്യിലുള്ള വയറെടുക്കുക. വയറെടുത്തിട്ട് നമ്മുടെ ഈ ഷേപ്പിലൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് നമുക്ക് സ്വിച്ച് മുകൾ ഭാഗത്തായിട്ട് സ്വിച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ സ്വിച്ച് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഞാൻ ജസ്റ്റ് വയറൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ആ ഭാഗം ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ട് നമ്മളെ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. സ്വിച്ചിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഹോൾ വേണം സ്വിച്ചിൻ്റെ അതേ സൈസിൽ. അപ്പോൾ കത്തി ഉപയോഗിച്ച് ജസ്റ്റ് അവിടെ ഒരു ഹോൾ ഇടുക. അപ്പോൾ ഞാനിവിടെ സ്വിച്ചിൻ്റെ അതേ ആകൃതിയിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് സ്വിച്ച് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യാം. സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിഭാഗത്തുള്ള എൻഡ് ഗ്യാപ്പ്
ജസ്റ്റ് കണ്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള എൻഡ് ഗ്യാപ്പിലൂടെ വയറിട്ടതിന് ശേഷം ജസ്റ്റ് അത് കണക്ട് ചെയ്തിടുക. നമ്മുടെ കയ്യിലുള്ള മറ്റേ ഗ്യാപ്പിൽ നമ്മുടെ ഡി സി മോട്ടർ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡി സി മോട്ടർ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ബിറ്റ് നമുക്ക് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മൂന്ന് ഹോളിടണം. ഞാനിവിടെ മൂന്ന് ഹോൾട്ട് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഡി സി മോട്ടർ സ്ക്രൂ ചെയ്യണം. അതിന് മുന്നായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ക്യാപ്പിൻ്റെ എൻഡ് ഗ്യാപ്പിൻ്റെ ഈ സൈഡ് ഭാഗം ഓവൽ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഡി സി മോട്ടർ കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഓവൽ ഷേപ്പ് നമുക്കൊന്ന് പ്ലെയിൻ ആക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ പ്ലെയിനായി കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മൾ ഡി സി മോട്ടറിലേക്ക് ഇറങ്ങി നിൽക്കുള്ളൂ. ഇറങ്ങി നിന്നതിന് ശേഷം മുകളിൽ കുറച്ച് സ്പേസ് നമുക്ക് വേണം. അത് ആ പൈപ്പിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വേണം. ഇനി നമുക്ക് നമ്മുടെ മിനി മോട്ടർ ഇതിൽ സ്ക്രൂ ചെയ്ത് വെക്കാം. സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഇളകി പോരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഡി സി മോട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള വയർ നമ്മുടെ ഡ്രില്ലറിൻ്റെ മുൻഭാഗത്തായിട്ട് നമ്മൾ സ്വിച്ചിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ആ രണ്ട് വയറായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡി സി മോട്ടർ ആ എൻഡ് ഗ്യാപ്പ് ജസ്റ്റ് ഫിറ്റ് ചെയ്യുക. നമ്മുടെ ഡ്രില്ലറിൻ്റെ എല്ലാ പണിയും പൂർത്തിയായി. ഇനി നമുക്ക് ജസ്റ്റ് ബിറ്റ് കണക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബിറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്ലഗില് സ്വിച്ച് ബോർഡിലൊക്കെ ഉള്ള ഒരു ഒരു ടൈപ്പ് സ്ക്രൂ ആണ്. ഈ സെൻറ്ററിലൊരു ഹോളുള്ള ഇതിൻ്റെ ഈ ബാക്കി പോർഷൻ ഞാൻ കട്ട് ചെയ്ത് തുടങ്ങിയാണ്. ഇതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ വിറ്റ് സ്ക്രൂ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായി ടൈറ്റ് ചെയ്യണം, മാക്സിമം ടൈറ്റ് ചെയ്യുക. അല്ലാതെന്നുണ്ടെങ്കിൽ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഊരി പോരാൻ സാധ്യത കൂടുതലാണ്. ഡി സി മോട്ടറിൽ നിന്ന് നേരിട്ട് കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇങ്ങനെ ആകുമ്പോൾ ചെറിയൊരു ജെർക്കിങ് ഉണ്ടാവും. നേരിട്ട് കണക്ട് ചെയ്യാൻ നേരെ കണക്ട് ചെയ്യാൻ മുകളിൽ കയറ്റി വെക്കാതെ നേരെ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ജെർക്കിങ് ഒന്നും ഉണ്ടാവില്ല, അത് ചെറിയ രീതിയിലുള്ളൊരു ജെർക്കിങ് ഉണ്ടാവും. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഹാർപിക്കിൻ്റെ ഗ്യാപ്പിന് ജസ്റ്റ് ഒരു ഹോളിടണം. ഈ ഡ്രില്ലർ ഉപയോഗിച്ച് തന്നെ ഹോളിടാം. ഹോൾട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഹാർപിക്കിൻ്റെ ഈ ക്യാപ്പ് ഇതിൽ സെറ്റ് ചെയ്യണം. ഞാനിവിടെ നമ്മുടെ ഡ്രില്ലറിൻ്റെ ഫുൾ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 12 വോൾട്ട് ഡി സി അഡാപ്റ്ററാണ്. അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവർ കുറച്ചുകൂടി ബെറ്റർ, ബാറ്ററി ആകുമ്പോൾ പവർ കുറവായിരിക്കും. Thank you.
അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡ്രില്ലർ സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കണം എന്ന് എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണിൽ അമർത്തി തുടർന്ന് വരുന്ന ബെല്ലൈക്കണിലും അമർത്തുക.